ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡമാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. അവ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ചെറിയ രാജ്യം മാലിദ്വീപുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ്. ഇന്ത്യയുടെ വടക്കേ അതിർത്തി ഹിമാലയമാണ്. ഇന്ത്യയുടെ വടക്കേ അതിർത്തി ഹിമാലയമാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുകുഷ് പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുകുഷ് പർവ്വതനിര. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെയാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം വരും? 2.42%. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 7-ാമത്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. 2-ാം സ്ഥാനമാണ് ചൈനയ്ക്ക്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. 2-ാം സ്ഥാനമാണ് ചൈനയ്ക്കുള്ളത്. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം വരും? 17.5%. ഇന്ത്യയിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5%-ഓളം വരും. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3,214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3,214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2,933 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2,933 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിനാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിനാണ്. മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം 8,611 മീറ്ററാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. സിക്കിമിലെ കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ആലപ്പുഴയിലെ കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ആലപ്പുഴയിലെ കുട്ടനാടാണ്. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ്? 1. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1 ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5° പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5° പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82.5° കിഴക്ക്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ 82.5° കിഴക്കാണ്. 82 ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. 82 ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിരാകോളാണ്. ലഡാക്കിലെ ഇന്ദിരാകോളാണ് ഇന്ത്യയുടെ വടക്കേയറ്റം. ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിൻ്റാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യയുടെ തെക്കേയറ്റം. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേയറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ കിഴക്കേയറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ്. ഇന്ത്യയുടെ കിഴക്കേയറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേയറ്റം ഗുജറാത്തിലെ ഗുഹാർമോത്തിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേയറ്റം ഗുജറാത്തിലെ ഗുഹാർമോത്തിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. അവ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ്. ഉത്തരായന രേഖ കടന്നുപോകുന്ന 8 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ്. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? മാഹി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി മാഹിയാണ്. ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാനഗരം ഏതാണ്? അഹമ്മദാബാദ്. ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ മെഗാനഗരം അഹമ്മദാബാദാണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ നഗരം ഉദയ്പൂർ ആണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ചോദിച്ചാൽ ഉദയ്പൂർ ആണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? തിരുവനന്തപുരം. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളെ 5ആയി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെയാണ്. ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളെ 5ആയി തിരിച്ചിട്ടുള്ളത് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെയാണ്. ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? ഷിപ്കില ചുരം, ലിബുലേഖ് ചുരം, മനാ ചുരം എന്നിവയാണ്. സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങൾ ഷിപ്കില, ലിബുലേഖ്, മനാ ചുരം എന്നിവയാണ്. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം പർവ്വതനിര. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിരയാണ്. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്കാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ദ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസാണ്. ഹിമാലയം എന്ന വാക്കിനർത്ഥം എന്താണ്? മഞ്ഞിൻ്റെ വാസസ്ഥലം. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയ പർവ്വതനിരയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഏതാണ്? ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയമാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയം. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയമാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 11. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 11 ആണ്. ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി ഏതാണ്? സിയാച്ചിൻ. ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ഏതാണ്? സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിനാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി ഏതാണ്? സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിനിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സിയാച്ചിനിലാണ്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര. സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നുബ്ര. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2 ആണ്. അവ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമാത. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് സാഗർമാത എന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നന്ദാദേവി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി നന്ദാദേവിയാണ്. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചലാണ്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചൽ. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചലാണ്. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര പീർ പാഞ്ചലാണ്. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര പീർ പാഞ്ചലാണ്. സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? കാശ്മീർ താഴ്വര. സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ്. കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ്. കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഏതാണ്? ഝലം നദി. കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഝലം നദിയാണ്. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ്? കാശ്മീർ താഴ്വര. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ്. മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ്? കുളു. മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളുവാണ്. ഹിമാചലിൻ്റെ ഒരു പ്രധാന ചുരമാണ് റോഹ്താങ് ചുരം. ഹിമാചലിലെ ഒരു പ്രധാന ചുരമാണ് റോഹ്താങ് ചുരം. ഈ റോഹ്താങ് ചുരത്തിൻ്റെ പുതിയ പേര് അടൽ ടണൽ എന്നാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഏതാണ്? ഹിമാചൽ. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചലാണ്. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചലാണ്. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മസൂറി, നൈനിറ്റാൾ, റാണിഘട്ട്, അൽമോറ, ബദരീനാഥ്, ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ മസൂറി, നൈനിറ്റാൾ, റാണിഘട്ട്, അൽമോറ, ബദരീനാഥ്, ഡെറാഡൂൺ എന്നിവയാണ്. പശ്ചിമ ബംഗാളിലെ പ്രധാന സുഖവാസ കേന്ദ്രം ഡാർജിലിംഗ് ആണ്. പശ്ചിമ ബംഗാളിലെ പ്രധാന സുഖവാസ കേന്ദ്രം ഡാർജിലിംഗ് ആണ്. ഗുൽമാർഗ്, സോനമാർഗ്, ശ്രീനഗർ എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഗുൽമാർഗ്, സോനമാർഗ്, ശ്രീനഗർ എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഹിമാചൽ പ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? സിംല, കുളു, മണാലി, ധർമ്മശാല, ഡൽഹൌസി. ഹിമാചൽ പ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? സിംല, കുളു, മണാലി, ധർമ്മശാല, ഡൽഹൌസി എന്നിവയാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര സിവാലിക്കാണ്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര സിവാലിക്കാണ്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക്കാണ്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര സിവാലിക്കാണ്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? സിവാലിക്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര സിവാലിക്കാണ്. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി 8 മുതൽ 10 കിലോമീറ്റർ വരെ പാറക്കഷ്ണങ്ങളാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ബാവർ. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി 8 മുതൽ 10 കിലോമീറ്റർ വരെ പാറക്കഷ്ണങ്ങളാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ഫാബർ. ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായ്. ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായ്. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായുള്ള താഴ്വരകളാണ് ഡൂണുകൾ. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ. ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഡെറാഡൂണാണ്. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂണാണ്. ഖാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഖാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയാണ്. തേയിലകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പർവ്വതമണ്ണ്. തേയിലകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വതമണ്ണാണ്. കുങ്കുമകൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണ് ഏതാണ്? കരേവ. കുങ്കുമകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കളിമണ്ണ് കരേവയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻ റാം. മേഘാലയയിലെ മൗസിൻ റാമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്താണ്? സൊഹ്റ. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹ്റ എന്നാണ്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അഗുംബയാണ്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അഗുംബയാണ്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട്ടിലെ ലക്കിടിയാണ്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട്ടിലെ ലക്കിടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഏതാണ്? ഉംലിംഗ്ല ചുരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഉംലിംഗ്ല ചുരമാണ്. ഹിന്ദുക്കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങൾ ഏതൊക്കെയാണ്? ഖൈബർ ചുരവും ബോലാൻ ചുരവും. ഹിന്ദുക്കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങളാണ് ഖൈബർ ചുരവും ബോലാൻ ചുരവും. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഖൈബർ ചുരമാണ്. ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കാരക്കോറം. ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കാരക്കോറമാണ്. പട്ടുപാതയുടെ ഭാഗമായ ചുരം ഏതാണ്? നാഥുല ചുരം. പട്ടുപാതയുടെ ഭാഗമായ ചുരം സിക്കിമിലെ നാഥുല ചുരമാണ്. നാമാചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. നാമാചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴി സിലിഗുറി ഇടനാഴിയാണ്. ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴി സിലിഗുറി ഇടനാഴിയാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരമാണ്. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. സ്പിതി താഴ്വരയുടെ കവാടം കുൻസും ചുരമാണ്. സ്പിതി താഴ്വരയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുൻസും ചുരമാണ്. നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഗാർതുംഗ്ല ചുരമാണ്. നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഗാർതുംഗ്ല ചുരമാണ്. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ്. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ്. ചുരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 2 ലൈൻ ബൈ ഡയറക്ഷണൽ പാസ് നിലവിൽ വരുന്നത് സോജില ചുരത്തിലാണ്. ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിലാണ്. ദെബ്സ ചുരം ബന്ധിപ്പിക്കുന്നത് കുളുവിനെയും സ്പിതി താഴ്വരയും തമ്മിലാണ്. ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉത്തരാഖണ്ഡും ടിബറ്റുമാണ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ്. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സിക്കിമും ടിബറ്റുമാണ്. ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ്. റോക്താങ് ചുരം ബന്ധിപ്പിക്കുന്നത് കുളു, ലഹൂൾ, സ്പിതി താഴ്വരകളെ തമ്മിലാണ്. ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും മാൻഡലയെയും തമ്മിലാണ്. ബാരാലാച്ല ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിലെ ലേയും തമ്മിലാണ്. ജലപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ലാസയും തമ്മിലാണ്. കുംബർലിഘട്ട് ചുരം ബന്ധിപ്പിക്കുന്നത് രത്നഗിരിയെയും സത്താറയുമാണ്. താൽഘട്ട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നാസിക്കും മുംബൈയുമാണ്. ബോർഘട്ട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മുംബൈയും പൂനെയുമാണ്. ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ്. ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ്. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നുമാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നുമാണ്. സിന്ധു നദിയുടെ പതന സ്ഥാനം അറബിക്കടലാണ്. സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. സിന്ധു നദി പതിക്കുന്ന എവിടെയാണ്? അറബിക്കടലിലാണ്. സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ മാത്രമാണ്. സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ്? സിന്ധു. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധുവാണ്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന 7 പുണ്യ നദികൾ ഏതെല്ലാമാണ്? സിന്ധു, സരസ്വതി, പിന്നെ സിന്ധുവിന്റെ പോഷക നദികളായ ബിയാസ്, രവി, സത്ലജ്, ഝലം, ശിനാബ്. സപ്തസിന്ധു എന്നറിയപ്പെടുന്ന 7 പുണ്യ നദികൾ സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ഝലം, ചിനാബ് എന്നിവയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു നദിയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് സിന്ധുവാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാന്റെ ജീവരേഖ എന്നെല്ലാം അറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ്? ലേ. ലഡാക്കിലെ ലേ എന്ന പട്ടണം സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചതെന്നാണ് 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? ഫക്രാനഗൽ. സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഫക്രാനഗൽ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതി ഏതാണ്? ഫക്രാനഗൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതി ഫക്രാനഗലാണ്. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? സത്ലജ്, ഝലം, ചിനാബ്, ബിയാസ്, രവി. സിന്ധു നദിയുടെ പോഷക നദികൾ സത്ലജ്, ഝലം, ചിനാബ്, ബിയാസ്, രവി എന്നിവയാണ്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ഝലം. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഝലം നദിയാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ഉറി പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഝലം. ജമ്മു ആൻഡ് കാശ്മീരിലെ ഉറി പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന നദി ഝലമാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ബിയാസ് ആണ്. ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒഴുകുന്ന നദി താവി നദിയാണ്. ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒഴുകുന്ന നദി താവി നദിയാണ്. രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടണം ഏതാണ്? ലാഹോർ. രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ലാഹോറാണ്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ്? ഗംഗാതടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദിയാണ്. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഗംഗയാണ്. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഗംഗയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ് 2008 നവംബർ 4. അപ്പൊ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹ. ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയാണ്. ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്ന പേര് പത്മ എന്ന പേരിലാണ്. ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഗംഗ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദി തന്നെയാണ്. ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. കേരളത്തിൽ പുണ്യനദി എന്ന് അറിയപ്പെടുന്നത് പമ്പയുമാണ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? അലഹബാദ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. ഗംഗാനദി തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതാണ്? കാൺപൂർ. ഗംഗാനദി തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം കാൺപൂരാണ്. ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗണ്ഡകി, മഹാനന്ദ. ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗണ്ഡകി, മഹാനന്ദ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന നദിയാണ്. പുരാണങ്ങളിൽ കാളന്തി എന്ന പേരിൽ അറിയപ്പെട്ടത് യമുന നദിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? യമുന നദീതീരത്താണ്. താജ്മഹൽ മാത്രമല്ല ഡൽഹി, ആഗ്ര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാലും യമുനയാണ്. താജ്മഹൽ, ഡൽഹി, ആഗ്ര എന്നിവ സ്ഥിതി ചെയ്യുന്നത് യമുന നദീ തീരത്താണ്. അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സരയു. സരയു നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? കോസി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ നദി ഏതെന്ന് ചോദിച്ചാലും കോസിയാണ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? രാംഗംഗ. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനം. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനമാണ്. ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ്. ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചമായും ദുങ് ഹിമാനിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചമയും ദുങ് ഹിമാനിയാണ്. ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ. ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ്? സാങ്ബോ. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സാങ്ബോ എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേരെന്താണ്? ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ്. ഇന്ത്യയിലെ ചുവന്ന നദി, ആസമിന്റെ ജീവരേഖ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി, ആസാമിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് അസമിലെ ബ്രഹ്മപുത്ര നദിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ഭുപൻ ഹസാരിക പാലമാണ്. ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഭുപൻ ഹസാരിക പാലമാണ് ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റ. ടീസ്റ്റ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സിക്കിമും പശ്ചിമ ബംഗാളുമാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ നദിയാണ്. ടീസ്റ്റ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സിക്കിമും പശ്ചിമ ബംഗാളുമാണ്. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇന്ത്യയിലെ പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി എന്നിവയാണ്. ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി എന്നിവയാണ്. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം ഏതാണ്? അറബിക്കടൽ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ്. അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലുമാണ്. ഉപദ്വീപ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. ഉപദ്വീപ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ നദിയാണ്. പ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. പ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദ നദിയാണ്. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്തുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ. ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്തുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതിന്റെ തന്നെ മറ്റൊരു പേരാണ് ഏകതാ പ്രതിമ. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദ നദി. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തിയാണ്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം ഏതാണ്? സൂററ്റ്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം സൂററ്റാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി താപ്തിയാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി താപ്തിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ലൂണി. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ലൂണിയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദി ഏതാണ്? ലൂണി. ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദി ലൂണിയാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിക്കാം. ഉത്തരം ലൂണിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? മഹാനദി. കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഏതാണ്? ഷിയോനാഥ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥാണ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥാണ്. ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാന കൈവഴി ഏതാണ്? ദേവി നദി. ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാന കൈവഴി ദേവി നദിയാണ്. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിച്ചാൽ ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. കാരണം ഗംഗാ നദി ബംഗ്ലാദേശിലും ഒഴുകുന്നുണ്ട്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ നോക്കിയിട്ട് അതിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? മഞ്ജീര, പെൺഗംഗ, വർദ്ധ, ഇന്ദിരാവതി, ശബരി, പൂർണ, പ്രാണഹിത. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? മഞ്ജീര, പെൺഗംഗ, വർദ്ധ, ഇന്ദിരാവതി, ശബരി, പൂർണ, പ്രാണഹിത എന്നിവയാണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ടായ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ടായ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി കൂവം നദിയാണ്. തമിഴ്നാട്ടിലെ കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. മുല്ലപ്പെരിയാർ നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും തമിഴ്നാടും. മുല്ലപ്പെരിയാർ നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഹംപി ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഹംപി തുംഗഭദ്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ശരാവതി. ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതിയാണ്. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? സുവാരി. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദി സുവാരിയാണ്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ് ഗയയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദിയാണ്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ് ഗയയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദിയാണ്. ജൈവ മരുഭൂമി, ബംഗാളിന്റെ ദുഃഖം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ജൈവ മരുഭൂമി, ബംഗാളിന്റെ ദുഃഖം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ്. ബീഹാറിന്റെ ദുഃഖം കോസിയാണ്. ഒഡീഷയുടെ ദുഃഖമോ മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. അസമിന്റെ ദുഃഖം ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. അസമിന്റെ ദുഃഖം ചുവന്ന നദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. അതുപോലെ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണയാണ്. പാതാളഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ഡോവി നദിയാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ഡോവി നദിയാണ്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ നദിയാണ്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് കൊയ്ന നദിയാണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൊയ്നയാണ്. മധ്യപ്രദേശിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ബെതുവയാണ്. മധ്യപ്രദേശിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ബെതുവയാണ്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ക്ഷിപ്രയാണ്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ക്ഷിപ്രയാണ്. മധ്യപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. ഇന്ത്യയിലെ നദികളുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന വസ്തുതകളാണ് ഇനിയുള്ളത്. അതെല്ലാം നമ്മൾ വായിച്ച് വീഡിയോയുടെ ലെങ്ത് കൂടും എന്നതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിൽ നോക്കി വായിച്ച് പഠിക്കുക. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് പാലങ്ങളും നദികളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ്. ഇതിൽ മഹാത്മാഗാന്ധി സേതു ഗംഗാ നദിയിൽ ബീഹാറിലാണ്. പ്രധാനപ്പെട്ടതാണ് നമ്മൾ നോക്കേണ്ടത് രവീന്ദ്ര സേതു ഹൗറ, ഹൂഗ്ലി, പശ്ചിമ ബംഗാൾ. നദീതീര പട്ടണങ്ങളാണ്. വാരണാസി ഗംഗാ നദിയുടെ തീരത്ത് ഉത്തർപ്രദേശിലാണ്. അയോധ്യ സരയൂ നദീ തീരത്ത് ഉത്തർപ്രദേശിലാണ്. അതുപോലെ ഇപ്പുറത്ത് റാഞ്ചി സുവർണരേഖ നദീ തീരത്ത് ജാർഖണ്ഡിലാണ്. അഹമ്മദാബാദും ഗാന്ധിനഗറും ഒക്കെ സബർമതിയുടെ തീരത്താണ്. ഗുവാഹത്തി നഗരം ബ്രഹ്മപുത്രയുടെ തീരത്താണ്. അജ്മീർ ലൂണിയുടെ തീരത്താണ്. ശ്രീനഗർ ഝലം നദിയുടെ തീരത്താണ്. പനാജി മണ്ഡോവിയുടെ തീരത്താണ്. സൂറത്ത് താപ്തിയുടെ തീരത്താണ്. വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്താണ്. ഹൗറ ഹൂഗ്ലിയുടെ തീരത്താണ്. ചെന്നൈ കൂവം നദിയുടെ തീരത്താണ്. ലുധിയാന സത്ലജ് നദിയുടെ തീരത്താണ്. കാലടി പെരിയാറിന്റെ തീരത്താണ്. ഇവിടെല്ലാം സ്ക്രീനിൽ നോക്കി വായിച്ച് പഠിക്കുക. ഇതുപോലെ ഇന്ത്യയിലെ പ്രധാന നദികളെ ഒറ്റ നോട്ടത്തിൽ പഠിക്കാവുന്ന ഇവിടെ ഉണ്ട്. ഇതിന്റെ PDF നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. PDF ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് PDF കൂടെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വിശദമായി നോക്കി വായിച്ച് പഠിക്കാവുന്നതാണ്. ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഝലം നദിയിലാണ് ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത്. തെഹരി ഡാം ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. ഹിരാക്കുഡ് മഹാനദിയിൽ ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ്. കർണാടകയിലെ വരാഹി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കർണാടകയിലെ ശരാവതിയാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കർണാടകയിലെ ശരാവതിയാണ്. ജോൺഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ജോൺഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ്. ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ്. കഗൻവാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ്. കഗർവാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ്. ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കാവേരി നദിയിലാണ്. ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ്. ഗർസപ്പോ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ഗർസോപ്പ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ കുറ്റാലമാണ്. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ കുറ്റാലം വെള്ളച്ചാട്ടമാണ്. മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ദുവാന്തർ വെള്ളച്ചാട്ടമാണ്. നർമ്മദ നദിയിലെ ദുവാന്തർ വെള്ളച്ചാട്ടമാണ് മാർബിൾ ഫാൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒകനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. ഒകനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകമാണ്. റാംസർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ഏതാണ്? ചിൽക്ക തടാകം. റാംസർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ചിൽക്കയാണ്. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ് എന്നിവയാണ്. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രം ഏതാണ്? നൽബാന. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം ഏതാണ്? ചിൽക്ക തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം ചിൽക്ക തടാകമാണ്. ലോകത്തിൽ ആദ്യമായി ഫിഷിംഗ് ക്യാറ്റ് സെൻസസ് നടന്ന തടാകം ചിൽക്ക തടാകമാണ്. ലോകത്തിൽ ആദ്യമായി ഫിഷിംഗ് ക്യാറ്റ് സെൻസസ് നടന്ന തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും ഊളാർ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും ഊളാർ തടാകമാണ്. ഈ ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ്. ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താഴ്വരയിലാണ്. തുൾബുൾ പ്രോജക്റ്റ് ഏത് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഊളാർ തടാകം. തുൾബുൾ പ്രോജക്റ്റ് ഊളാർ തടാകവുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രസിദ്ധമായ തടാകമാണ് ദാൽ തടാകം. സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രസിദ്ധമായ തടാകം ഏതാണ്? ദാൽ തടാകം. ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന തടാകം ദാൽ തടാകമാണ്. ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന തടാകം ദാൽ തടാകമാണ്. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഷിക്കാര. താഴ്ത്തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്ന പേര് ഷിക്കാര എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകം ദാൽ തടാകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകം ദാൽ തടാകമാണ്. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം ഏതാണ്? ദാൽ തടാകം. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം ദാൽ തടാകമാണ്. ഇന്ത്യയിലെ ശുദ്ധജല തടാകങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള തടാകം ഏതാണ്? കൊല്ലേരു തടാകം, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ശുദ്ധജല തടാകങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള തടാകം ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു തടാകമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു തടാകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം രാജസ്ഥാനിലെ സാംബർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാംബർ തടാകം, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ തടാകം സാംബർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ തടാകം സാംബർ തടാകമാണ്. ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. മണിപ്പൂരിലെ ലോക്തക് തടാകമാണ് ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. ലോകത്തിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയ ഉദ്യാനമായ കേബിൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയ ഉദ്യാനമായ കേബിൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. ലോക്തക് തടാകത്തിലെ ഒഴുകുന്ന ദ്വീപുകൾ അറിയപ്പെടുന്നത് ഫുംഡിസ് എന്ന പേരിലാണ്. ലോക്തക് തടാകത്തിലെ ഒഴുകുന്ന ദ്വീപുകൾ അറിയപ്പെടുന്നത് ഫുംഡിസ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ചോലാമോ തടാകം. സിക്കിമിലെ ചോലാമോ തടാകമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. ഉൽക്കാപതനത്തിന്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ഏതാണ്? ലോണാർ തടാകം. ഉൽക്കാപതനത്തിന്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം. ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാളാണ്. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാളാണ്. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂറാണ്. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം കൻവർ തടാകമാണ്. ബീഹാറിലെ കൻവർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ തടാകമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ തടാകമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗറാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗറാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഗുജറാത്തിലെ നൽ സരോവർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഗുജറാത്തിലെ നൽ സരോവർ തടാകമാണ്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടത്തപ്പെടുന്ന തടാകം ഏതാണ്? പുലിക്കട്ട് തടാകം. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടത്തപ്പെടുന്ന തടാകം പുലിക്കട്ട് തടാകമാണ്. പുലിക്കട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമായിട്ടാണ്. നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി. നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ്. വേണാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കട്ട് തടാകമാണ്. വേണാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കട്ട് തടാകമാണ്. കേരളദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഡുംബൂർ തടാകത്തിലാണ്. ത്രിപുരയിലെ ഡുംബൂർ തടാകത്തിലാണ് കേരളദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന തടാകങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ദാൽ തടാകവും ഊളാർ തടാകവും ഒക്കെ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ലോക്തക് തടാകം മണിപ്പൂരിലാണ്. ഉമിയാൻ തടാകം മേഘാലയയിലാണ്. ചിൽക്ക തടാകം ഒഡീഷയിലാണ്. പുഷ്കർ തടാകം, സാംബർ തടാകം എന്നിവ രാജസ്ഥാനിലാണ്. ചോലാമു സിക്കിമിലാണ്. നൽ സരോവർ ഗുജറാത്തിലെ തടാകമാണ്. ലോണാർ മഹാരാഷ്ട്ര. കൻവർ ബീഹാർ. കൊല്ലേരു ആന്ധ്രാപ്രദേശ്. ലാൽബാഗ് കർണാടക. രവീന്ദ്ര സരോവർ തടാകം പശ്ചിമ ബംഗാളിലുമാണ്. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റില്ലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റില്ലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നതും ഉത്തര മഹാസമതലം തന്നെയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. ഉത്തര മഹാസമതലത്തിലെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത പ്രദേശമാണ് ഫാബർ. ഉത്തര മഹാസമതലത്തിലെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത പ്രദേശം അറിയപ്പെടുന്നത് ഫാബർ എന്ന പേരിലാണ്. ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായ്. ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായ്. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഖാദർ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണാണ് ഖാദർ. പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഫംഗർ എന്ന പേരിലാണ്. പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്ന പേര് ഫംഗർ എന്നാണ്. ഉത്തര മഹാസമതലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ്, ഹരിയാന സമതലം എന്നാണ്. ഉത്തര മഹാസമതലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ്, ഹരിയാന സമതലം എന്നാണ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ്. രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമാണ് മരുസ്ഥലി ബാഗർ. രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമാണ് മരുസ്ഥലി ബാഗർ. ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമി. ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. താർ മരുഭൂമി കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് രാജസ്ഥാനിലാണ്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ്. ജയ്സാൽമീറും രാജസ്ഥാനിലാണ്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ്. താർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. ഇതിൽ ഏറ്റവും കൂടുതൽ താർ മരുഭൂമി കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ്. കൂടാതെ പഞ്ചാബും ഹരിയാന, ഗുജറാത്ത് എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങളിലായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? താർ മരുഭൂമി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഉൾപ്പെടുന്ന ഭൂവിഭാഗം താർ മരുഭൂമിയാണ്. സിന്ധുവും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. സിന്ധു നദിയുടെ പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലം ഗംഗാ സമതലമാണ്. ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലം ഗംഗാ സമതലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്ന് ചോദിച്ചാൽ സുന്ദർബൻസ് ആണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയും സുന്ദർബൻസ് തന്നെയാണ്. ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം പീറ്റ് മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ തണ്ണീർത്തടം സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ തണ്ണീർത്തടം സുന്ദർബൻസ് ആണ്. കണ്ടൽക്കാടുകളിൽ കടുവകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടുകളിൽ കടുവകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ബ്രഹ്മപുത്രയും പോഷ നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയതുമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ആരവല്ലി, വിന്ധ്യ, സാത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ ആരവല്ലി, വിന്ധ്യ, സാത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവയാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്ന് ചോദിച്ചാലും ഡക്കാൻ പീഠഭൂമിയാണ്. ഡക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെയാണ്. മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഡക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം. ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡക്കാൻ ട്രാപ്പ് മേഖല എന്ന് അറിയപ്പെടുന്നത്. ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത്. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ഭൂതാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? കർണാടക പീഠഭൂമി. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ഭൂതാൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ധാർവാർ പ്രദേശമാണ്. കർണാടകയിലെ ധാർവാർ പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം. കൊഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണക്കനി ഏതാണ്? ഗോൾക്കൊണ്ട. കൊഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണക്കനി ഗോൾക്കൊണ്ടയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. റിഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. റിഗർ എന്നും അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്തും മഹാരാഷ്ട്രയും. ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് ജാർഖണ്ഡിലെ രാജ്മഹൽ ഹിൽസ്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ചെമ്മണ്ണാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ചെമ്മണ്ണാണ്. ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ചെമ്മണ്ണ്. ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലിയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് ഗുരു ശിഖർ. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരു ശിഖറാണ്. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ഏതാണ്? മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം രാജസ്ഥാനിലെ മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? നക്കി തടാകം. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നക്കി തടാകം. ഹാൽഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഹാൽഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ്. ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? അജ്മീർ. ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം രാജസ്ഥാനിലെ അജ്മീർ ആണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ്? വിന്ധ്യാനിരകൾ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര വിന്ധ്യാനിരകളാണ്. സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ധൂപ്ഖണ്ഡ്. സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം മധ്യപ്രദേശിലെ ധൂപ്ഖണ്ഡാണ്. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സാത്പുര. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര സാത്പുരയാണ്. സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ച്മാർഗിയാണ്. സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ച്മാർഗിയാണ്. ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അസർഗഡ് ചുരം. ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം അസർഗഡ് ചുരമാണ്. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ. പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് പശ്ചിമഘട്ടം. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിൽ ദേവികുളം വില്ലേജിൽ ആണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും ആനമുടിയാണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് 2012 ജൂലൈ 1-നാണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് 2012 ജൂലൈ 1-നാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ്? 39. പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം 39 ആണ്. ഇതിൽ 20 എണ്ണവും കേരളത്തിലാണ്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? ബോർഗട്ട്, താൽഘട്ട്, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ് ബോർഗട്ട് ചുരം, താൽഘട്ട് ചുരം, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം എന്നിവ. ബോർഗട്ട്, താൽഘട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ബോർഗട്ട് ചുരവും താൽഗട്ട് ചുരവും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സഹ്യപർവ്വതം. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്ന പേരിലാണ്. പശ്ചിമഘട്ടം മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. പശ്ചിമഘട്ടം മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരിമല എന്ന പേരിലാണ്. പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരിമല എന്ന പേരിലാണ്. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ഏതാണ്? പൂനെ. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം പൂനെയാണ്. പൂനെ മഹാരാഷ്ട്രയിലാണ്. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തി പൂർവ്വഘട്ടമാണ്. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തി പൂർവ്വഘട്ടമാണ്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന, കർണാടകയുടെ ചില ഭാഗങ്ങളും. പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന, കർണാടകയുടെ ചില ഭാഗങ്ങളും. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ജിന്താഗഡ പർവ്വതം. ആന്ധ്രാപ്രദേശിലെ ജിന്താഗഡ പർവ്വതമാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. പളനി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാൽ. പളനി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം തമിഴ്നാട്ടിലെ കൊടൈക്കനാലാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം ഏതാണ്? നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം നീലഗിരി കുന്നുകളാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ. നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ. ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? കിഴക്കൻ തീരമെന്നും പടിഞ്ഞാറൻ തീരമെന്നും. ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത് കിഴക്കൻ തീരമെന്നും പടിഞ്ഞാറൻ തീരമെന്നുമാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അഥവാ പൂർവ്വതീരം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അഥവാ പൂർവ്വതീരം. കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരപ്രദേശം. കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരപ്രദേശവുമായി. ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിന്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലമാണ് വടക്കൻ സിർകാർസ്. ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിന്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലമാണ് വടക്കൻ സിർകാർസ്. കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകം. കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്. ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ്. ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ്. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിലും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ പശ്ചിമ തീരം. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം അഥവാ പശ്ചിമ തീരം. ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൺ ഓഫ് കച്ച്. ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൺ ഓഫ് കച്ച്. ഇന്ത്യയുടെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൺ ഓഫ് കച്ചാണ്. ഇന്ത്യയുടെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൺ ഓഫ് കച്ചാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം ഏതാണ്? കൊങ്കൺ തീരം. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം കൊങ്കൺ തീരമാണ്. കർണാടകത്തിന്റെ തെക്കൻ തീരവും കേരളവും ഉൾപ്പെടുന്നത് മലബാർ തീരമാണ്. കർണാടകത്തിന്റെ തെക്കൻ തീരവും കേരളവും ഉൾപ്പെടുന്നത് മലബാർ തീരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ഇക്കോ സെൻസിറ്റീവ് സോൺ ഏതാണ്? റാൺ ഓഫ് കച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ഇക്കോ സെൻസിറ്റീവ് സോൺ റാൺ ഓഫ് കച്ച് ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയുടെ പടിഞ്ഞാറായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ഇന്ത്യയുടെ പവിഴദ്വീപ്, ഉഷ്ണമേഖലാ പർദീസ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ പവിഴദ്വീപ്, ഉഷ്ണമേഖലാ പർദീസ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. എത്ര ദ്വീപുകൾ അടങ്ങുന്ന സമൂഹമാണ് ലക്ഷദ്വീപ്? 36 ദ്വീപുകൾ. 36 ദ്വീപുകൾ അടങ്ങുന്നൊരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. ഇതിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം 10 മാത്രമാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ബിത്ര. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്തും ചെറിയ ദ്വീപ് ബിത്രയുമാണ്. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? കവരത്തി. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തിയാണ്. ലക്ഷദ്വീപിലെ ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ബിത്രയുമാണ്. ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മിനിക്കോയ്. ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മിനിക്കോയ് ആണ്. ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗം എന്താണ്? മത്സ്യബന്ധനം. ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനവും അതോടൊപ്പം വിനോദസഞ്ചാരവുമാണ്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 8 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 ഡിഗ്രി ചാനലാണ്. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ഉൾക്കടൽ ദ്വീപുകൾ, ന്യൂ ഡെൻമാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ഉൾക്കടൽ ദ്വീപുകൾ, ന്യൂ ഡെൻമാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 572. ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 572 ആണ്. നിക്കോബാർ ദ്വീപിന്റെ തെക്കേയറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ദിരാ പോയിന്റ്. നിക്കോബാർ ദ്വീപിന്റെ തെക്കേയറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മിഡിൽ ആൻഡമാൻ. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാൻ ആണ്. ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? റോസ് ദ്വീപ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാന്റെ തലസ്ഥാനം റോസ് ദ്വീപായിരുന്നു. ഇന്ത്യയിലെ 2 അഗ്നിപർവ്വതങ്ങളാണ് ബാരൻ ദ്വീപും നർക്കൊണ്ടം ദ്വീപും. ഇത് രണ്ടും ആൻഡമാൻ നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 2 അഗ്നിപർവ്വതങ്ങളാണ് ബാരൻ ദ്വീപും നർക്കൊണ്ടം ദ്വീപും. ഇത് രണ്ടും ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരനാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരനാണ്. ആൻഡമാൻ നിക്കോബാറിലെ റോസ് ദ്വീപിന്റെ പുതിയ പേരെന്താണ്? സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. ആൻഡമാൻ നിക്കോബാറിലെ റോസ് ദ്വീപിന്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാണ്. ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? സാഡിൽ കൊടുമുടി. ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സാഡിൽ കൊടുമുടിയാണ്. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡെങ്കൺ പാസേജ് ആണ്. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡെങ്കൺ പാസേജ് ആണ്. ഇന്റർവ്യൂ ദ്വീപുകൾ, സൗണ്ട് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിലാണ്. ഇന്റർവ്യൂ ദ്വീപുകൾ, സൗണ്ട് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിലാണ്. ആൻഡമാന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മ്യാൻമാർ. ആൻഡമാന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമാർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് മജുലിയാണ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് അസമിലെ മജുലി ദ്വീപാണ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല ഏതാണ്? മജുലി. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല മജുലിയാണ്. ഐലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ആരംഭിച്ച ദ്വീപ് ഏതാണ്? മജുലി ദ്വീപ്. ഐലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ആരംഭിച്ച ദ്വീപ് മജുലി ദ്വീപാണ്. നിക്കോബാറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. നിക്കോബാറിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് ഗ്രേറ്റ് നിക്കോബാർ എന്ന പേരിലാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് ഗ്രേറ്റ് നിക്കോബാർ എന്ന പേരിലാണ്. ഗ്രേറ്റ് ആൻഡമാന്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? റിച്ചീസ് ദ്വീപസമൂഹം. ഗ്രേറ്റ് ആൻഡമാന്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് റിച്ചീസ് ദ്വീപസമൂഹം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ് ഏതാണ്? ഉമാനന്ദ. ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഉമാനന്ദയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഹണിമൂൺ ദ്വീപാണ്. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹണിമൂൺ ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ്. പരീക്കുട് ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചിൽക്ക തടാകത്തിലാണ്. ചിൽക്ക തടാകം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ ചിൽക്ക തടാകത്തിലാണ് പരീക്കുട് ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. എലിഫന്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എലിഫന്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലെ വീലർ ദ്വീപിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലെ വീലർ ദ്വീപിലാണ്. വീലർ ദ്വീപിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? അബ്ദുൽ കലാം ദ്വീപ്. വീലർ ദ്വീപിന്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപാണ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ദ്വീപ് ഏതാണ്? ന്യൂമൂർ ദ്വീപ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ദ്വീപ് ന്യൂമൂർ ദ്വീപാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ദ്വീപ് രാഷ്ട്രം ഏതാണ്? ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ദ്വീപ് രാഷ്ട്രം ശ്രീലങ്കയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരമാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരമാണ്. ദിയു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറബിക്കടലിൽ. ദിയു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ലോക്തക് തടാകം. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്. എറണാകുളം ജില്ലയിലെ വെല്ലിംഗ്ടൺ ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്. ഏഷ്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ദ്വീപ് ഏതാണ്? വൈപ്പിൻ ദ്വീപ്. ഏഷ്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ദ്വീപ് വൈപ്പിൻ ദ്വീപാണ്. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മീറ്റിയോറോളജി എന്നാണ്. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മീറ്റിയോറോളജി എന്നാണ്. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ആണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? മൗസിം ഭവൻ, ന്യൂഡൽഹി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മൗസിം ഭവനാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത് തരത്തിലുള്ള കാലാവസ്ഥയാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഏതാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ദ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ്. പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാൻ കാരണമാകുന്ന ട്രോപ്പോസ്ഫിയറിലെ വായു പ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് സ്ട്രീംസ് അഥവാ ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ്. പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാൻ കാരണമാകുന്ന ട്രോപ്പോസ്ഫിയറിലെ വായു പ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് സ്ട്രീംസ് അഥവാ ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഏതാണ്? മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന കാലയളവ് മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏതാണ്? ഏപ്രിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏപ്രിൽ ആണ്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ, ലൂ എന്നിവ. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ, ലൂ എന്നിവ. ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ്? ജയ്സാൽമീർ. രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം. ഇന്ത്യയിലെ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഫലോഡിയാണ്. രാജസ്ഥാനിലെ ഫലോഡി എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ലൂ. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ലൂ. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് മൺസൂണിന് മുന്നോടിയായി വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് മൺസൂണിന് മുന്നോടിയായി വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ. ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? മാംഗോ ഷവറാണ്. ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാംഗോ ഷവറാണ്. കേരളത്തിലും കർണാടകത്തിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ഏതാണ്? ചെറി ബ്ലോസം. കേരളത്തിലും കർണാടകത്തിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസമാണ്. ഉഷ്ണകാലത്ത് ബംഗാൾ, ആസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയുമാണ് നോർവെസ്റ്റർ. ഉഷ്ണകാലത്ത് ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയുമാണ് നോർവെസ്റ്റർ. പശ്ചിമ ബംഗാളിലെ തേയില, ചണം, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? കാൽബൈശാഖി. പശ്ചിമ ബംഗാളിലെ തേയില, ചണം, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്ന ഉഷ്ണക്കാറ്റ് കാൽബൈശാഖിയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം ഏതാണ്? മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റ് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻ റാം. മേഘാലയയിലെ മൗസിൻ റാമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ലേ ആണ്. ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്ന പേരിലാണ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്ന പേരിലാണ്. കൂടാതെ കാലവർഷമെന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ സൈക്ലോൺ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം സുന്ദർബൻസ് ആണ്. ഇന്ത്യയുടെ സൈക്ലോൺ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം സുന്ദർബൻസ് ആണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നതുമായ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നതുമായ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട്. ഇന്ത്യയുടെ വാർഷിക വർഷാനുപാതം 125 സെന്റിമീറ്റർ ആണ്. ഇന്ത്യയുടെ വാർഷിക വർഷാനുപാതം 125 സെന്റിമീറ്റർ ആണ്. 2021 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? മോഖ. 2021 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോഖ. 2022 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അസാനി. 2022 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അസാനി. 2020 നവംബറിൽ കേരളം, തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ ഭീതി വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ബുറേവി. 2020 നവംബറിൽ കേരളം, തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ ഭീതി വിതച്ച ചുഴലിക്കാറ്റ് ബുറേവി ചുഴലിക്കാറ്റാണ്. 2020 നവംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഗതി. 2020 നവംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഗതിയാണ്. 2020 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അംഫാൻ. 2020 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അംഫാൻ. 2020 മെയ് മാസം അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? നിസർഗ. 2020 മെയ് മാസം അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് നിസർഗ. 2017 നവംബറിൽ കേരളത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഓക്കി. 2017 നവംബറിൽ കേരളത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഓക്കി. ഓക്കി ചുഴലിക്കാറ്റിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സുരക്ഷാ നടപടിയാണ് ഓപ്പറേഷൻ സിനർജി. ഓക്കി ചുഴലിക്കാറ്റിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സുരക്ഷാ നടപടി ഏതാണ്? ഓപ്പറേഷൻ സിനർജി. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ടൗട്ടെ. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ടൗട്ടെ. മോക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ. മോക ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ്. 2020 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? നിവർ. 2020 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് നിവർ. 2021 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഗുലാബ്. 2021 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഗുലാബ്. 2021 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഷഹീൻ. 2021 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഷഹീനാണ്. 2021 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് ഏതാണ്? യാസ്. 2021 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റാണ് യാസ്. ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15-നാണ്. അതുപോലെ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് 1950 ജനുവരി 26-നുമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നും ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നുമാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമായ ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് 1953 ഒക്ടോബർ 1-നാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശും ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാടുമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്തുമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്തുമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഗുജറാത്തിലെ കച്ച് ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല പുതുച്ചേരിയിലെ മാഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി, പുതുച്ചേരിയിലെ മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലം ഏതാണ്? മൽക്കജ് ഗിരി. തെലങ്കാനയിലെ മൽക്കജ് ഗിരിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ന്യൂഡൽഹിയിലെ ചാന്ദിനി ചൗക്കുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ന്യൂഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം എത്രയാണ്? 6. അതേതാണ് 6 ക്ലാസിക്കൽ ഭാഷകൾ? തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഇന്ത്യയിലെ 6 ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം 6 ആണ്. 6 ക്ലാസിക്കൽ ഭാഷകൾ തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ എന്നിവയാണ്. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ്? 9. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9 ആണ്. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം 18 ആണ്. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം 18 ആണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22 ആണ്. കർണാടകയിൽ 31ാമതായി നിലവിൽ വന്ന ജില്ല ഏതാണ്? വിജയനഗര. കർണാടകയിൽ 31ാമതായി നിലവിൽ വന്ന ജില്ല വിജയനഗര ജില്ലയാണ്. ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. 2014 ജൂൺ 2-നാണ് തെലുങ്കാന സംസ്ഥാനം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങൾ രൂപീകൃതമായ വർഷവും സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഷയുമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടി എല്ലാവരും സ്ക്രീൻ നോക്കിയൊന്ന് വായിച്ച് പഠിക്കണം. തലസ്ഥാനങ്ങളും അതുപോലെ രൂപീകൃതമായ വർഷം, അത് അത്രയും പ്രാധാന്യമില്ല, എന്നാലും തലസ്ഥാനം, എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം പഠിച്ചിരിക്കേണ്ടതാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. അസം ദിസ്പൂറാണ്. ബീഹാർ തലസ്ഥാനം പാട്നയാണ്. ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോൾ പുതിയ തലസ്ഥാനം നയാ റായ്പൂർ ആണ്. അതിൻ്റെ പേരിപ്പം അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഗോവ പനാജിയാണ്. ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശ് ഷിംല. ജാർഖണ്ഡ് റാഞ്ചി. കർണാടക ബംഗളൂരു. കേരളം തിരുവനന്തപുരം. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്ര മുംബൈ. മണിപ്പൂർ ഇംഫാൽ. മേഘാലയ ഷില്ലോങ്. മിസോറാം ഐസ്വാൾ. നാഗാലാൻഡ് കൊഹിമ. ഒഡീഷ ഭുവനേശ്വർ. പഞ്ചാബ് ചണ്ഡീഗഡ്. രാജസ്ഥാൻ ജയ്പൂർ. സിക്കിം ഗാംഗ്ടോക്ക്. തമിഴ്നാട് ചൈന. തെലുങ്കാന ഹൈദരാബാദ്. തെലുങ്കാന രൂപീകൃതമായ ഡേറ്റ് ഓർത്തു വെക്കണം, 2014 ജൂൺ 2-ആണ്. ത്രിപുര അഗർത്തല. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, അത് ശൈത്യകാല തലസ്ഥാനമാണ് ഡെറാഡൂൺ, അതുപോലെ വേനൽക്കാല തലസ്ഥാനം ഗൈർസെൻ ആണ്. ഉത്തർപ്രദേശ് ലക്നൗ. പശ്ചിമബംഗാൾ കൊൽക്കത്ത. ഇതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിൻ്റെ തലസ്ഥാനവും അറിഞ്ഞിരിക്കണം. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം, വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ജമ്മുവുമാണ്. ജമ്മു ആൻഡ് കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. ഇതേ ദിവസം തന്നെയാണ് ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും നിലവിൽ വന്നത്, 2019 ഒക്ടോബർ 31. ലഡാക്കിൻ്റെ തലസ്ഥാനം ലേ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡാണ്. ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദ്വീപിൻ്റെ തലസ്ഥാനം ദാമനാണ്. അത് നിലവിൽ വന്ന് 2020 ജനുവരി 26-നാണ്. ഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ലക്ഷദ്വീപ് കവരത്തിയും പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരിയുമാണ്. സംസ്ഥാനങ്ങളും പേരിൻ്റെ അർത്ഥവും ഒക്കെയുണ്ട്, അത് സ്ക്രീൻ നോക്കി വായിച്ച് മനസ്സിലാക്കുക. കേരളം കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ് അർത്ഥം. അത്ര പ്രധാനപ്പെട്ട അല്ലെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പട്ടണങ്ങളും അപരനാമങ്ങളുമാണ് ഇന്ത്യയുടെ പ്രവേശന കവാടം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ ഹോളിവുഡ്, 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ വ്യവസായ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈയാണ്. ഹൈടെക് സിറ്റി, ഭാഗ്യനഗരം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഹൈദരാബാദാണ്. കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറാണ്. ഇന്ത്യൻ ഡെട്രോയിഡ് എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ്. പാടല നഗരം എന്നറിയപ്പെടുന്ന ജയ്പൂറാണ്. ധവള നഗരം, തടാകങ്ങളുടെ നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉദയ്പൂറാണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂരും മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്കുമാണ്. വജ്രനഗരം എന്നറിയപ്പെടുന്ന സൂററ്റാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. അഹല്യ നഗരി എന്നറിയപ്പെടുന്നത് ഇൻഡോറാണ്. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരാണ്. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂറാണ്. യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേഷാണ്. സന്തോഷത്തിൻ്റെ നഗരം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദാണ്. നെയ്ത്തുകാരുടെ പട്ടണം, ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്നത് പാനിപ്പട്ടാണ്. അറബിക്കടലിൻ്റെ റാണി കൊച്ചിയാണ്. പ്രതിഭകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ സ്പേസ് സിറ്റി, ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ ആത്മഹത്യ നഗരം, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, പെൻഷനേഴ്സ് പാരഡൈസ്, ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. മുട്ട നഗരം എന്നറിയപ്പെടുന്ന നാമക്കലാണ്. തേയില നഗരം ദിബ്രുഗഡാണ്. സൈക്കിൾ നഗരം ലുധിയാനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുക. വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം റാഞ്ചി. പിന്നെ പഴയ പേരും പുതിയ പേരുമുണ്ട്. അങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങൾ സ്ക്രീൻ നോക്കി പഠിക്കാം. കൂടാതെ നമ്മുടെ ഇതേ ക്ലാസ്സിൻ്റെ തന്നെ പി ഡി എഫ് ഗ്രൂപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചെറിയൊരു ഫീസ് 100 രൂപ ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ. ആ ഫീസ് വാങ്ങി ഇതും കൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഒരു ഫോൺ നമ്പർ ഞാൻ പറയാം. ഇതാണ് നമ്പർ 8593069806. ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ PDF ആവശ്യമുണ്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാക്കുന്നതാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷവും ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയുമാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. നമ്മുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ദേശീയ വൃക്ഷം പേരാലും ദേശീയ നൃത്തരൂപം ഭരതനാട്യവുമാണ്. ദേശീയ മത്സ്യം ഐക്കൂറയാണ്. ദേശീയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ദേശീയ പാനീയം ചായയാണ്. ഇന്ത്യയുടെ ദേശീയ പാനീയം ചായയാണ്. നമ്മുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. നമ്മുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ്. നമ്മുടെ ദേശീയ മുദ്ര അറിയപ്പെടുന്നത് സിംഹമുദ്ര എന്നാണ്. നമ്മുടെ ദേശീയ പക്ഷി മയിലാണ്. ദേശീയ മൃഗം കടുവയാണ്. ദേശീയ ഫലം മാങ്ങയാണ്. ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22 ആണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത, ത്യാഗം എന്നിവയാണ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ്. ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധത, സമാധാനം എന്നിവയാണ്. ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധതയെയും സമാധാനത്തെയുമാണ്. ദേശീയ പതാകയിലെ പച്ചനിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി, ഫലഭൂയിഷ്ഠത എന്നിവയാണ്. ദേശീയ പതാകയിലെ പച്ചനിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി, ഫലഭൂയിഷ്ഠത എന്നിവയാണ്. ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടുന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24 ആണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതി. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ തിരിച്ച് 2:3 ആണ്. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. കർണാടകയിലെ ഹൂബ്ലിയിലുള്ള കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല. ഇന്ത്യക്കായി ആദ്യമായി ഒരു അനൗദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് 1904 സിസ്റ്റർ നിവേദിതയാണ്. ഇന്ത്യക്കായി ആദ്യമായി ഒരു അനൗദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് 1904 സിസ്റ്റർ നിവേദിതയാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് 1906 ആഗസ്റ്റ് 7 കൊൽക്കത്തയിൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് 1906 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി അന്തർദേശീയ തലത്തിൽ ഉയർത്തിയത് 1907 ബെർലിൻ കമ്മിറ്റിയിൽ മാഡം ബിക്കാജി ഗാമയാണ്. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി അന്തർദേശീയ തലത്തിൽ ഉയർത്തിയതാരാണ്? മാഡം ഭിക്കാജി കാമ 1907-ൽ ബെർലിൻ കമ്മിറ്റിയിൽ. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച വർഷം ഏതാണ്? 1931. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് വെക്സിലോളജി എന്നാണ്. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന എന്നാണ്? 2002 ജനുവരി 26. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26-ആണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ 5 സിംഹം, 1 കാള, 1 കുതിര, 1 ആന എന്നിങ്ങനെ 8 മൃഗങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ 5 സിംഹം, 1 കാള, 1 കുതിര, 1 ആന എന്നിങ്ങനെ 8 മൃഗങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ആരാണ്? ദീനാനാഥ് ഭാർഗവ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമായ സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമായ സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1950 ജനുവരി 24. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24-ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന രചിച്ച ഭാഷ ബംഗാളി ഭാഷയിലാണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതാരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂറാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ സരളാദേവി ചൗധറാണിയാണ്. 1911 ഡിസംബർ 27-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ സരളാദേവി ചൗധറാണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ച ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനമായ ജനഗണമനയിൽ ജയ എന്ന വാക്ക് എത്ര തവണയാണ് ആവർത്തിക്കുന്നത്? 10 തവണ. ദേശീയ ഗാനമായ ജനഗണമനയിൽ ജയ എന്ന വാക്ക് 10 തവണ ആവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അംഗീകരിച്ച എന്നാണ്? 1950 ജനുവരി 24. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയെ അംഗീകരിച്ച അതേ ദിവസം തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെയും അംഗീകരിച്ചത്. 1950 ജനുവരി 24. വന്ദേമാതരം രചിച്ച ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശ് രാഗം. ദേശ് രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഏത് ഭാഷയിലാണ്? സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷ. വന്ദേമാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാണ്? ആനന്ദമഠം. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? സന്യാസി കലാപം. സന്യാസി കലാപത്തെ ആസ്പദമാക്കി ബങ്കിംചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896-ലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് 1896-ലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ബോട്ട് ടു ദി രചിച്ചത് ആരാണ്? അരവിന്ദ ഘോഷ്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ബോട്ട് ടു ദി രചിച്ചത് അരവിന്ദ ഘോഷാണ്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. വന്ദേമാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ആരാണ്? ദുർഗ. വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ്. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1957 മാർച്ച് 22. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22 ആണ്. ശകവർഷം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? കനിഷ്കൻ. AD 78 ശകവർഷം ആരംഭിച്ച ഭരണാധികാരി കനിഷ്കനാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുണവുമാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുണവുമാണ്. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1963. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം 1963 ആണ്. റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1972. അതുവരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. 1972-ലാണ് റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചതെന്നാണ് 2009 ഒക്ടോബറിൽ. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബറിലാണ്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഗുവാഹത്തി. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ആസാമിലെ ഗുവാഹത്തിയാണ്. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചതെന്നാണ് 2010 ഒക്ടോബറിൽ. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത് 2010 ഒക്ടോബറിലാണ്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, കർണാടക, ജാർഖണ്ഡ്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നിവയാണ്. ആനകളെപ്പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം ഏതാണ്? മാതംഗലീല. ആനകളെപ്പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം മാതംഗലീലയാണ്. പേരാലിനെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1950. പേരാലിനെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ച വർഷം 1950 ആണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008 നവംബർ. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബറാണ്. ഹിന്ദി ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചതെന്നാണ് 1949 സെപ്റ്റംബർ 14. ഹിന്ദി ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? മജുലി. അസമിലെ മജുലിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം മഹാരാഷ്ട്രയിലെ എല്ലോറയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മറീന ബീച്ച്. ചെന്നൈയിലെ മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഒഡീഷയിലെ ഹിരാക്കുഡാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഒഡീഷയിലെ ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ തെഹരി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി ഡാം, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? അന്ന ചാണ്ടി. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടിയാണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റോയിയാണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റോയിയാണ്. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം ഏതാണ്? 2013 മെയ് 23. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2013 മെയ് 23 ആണ്. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി 12 ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ്റെ. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. സലീം അലിയുടെ ജന്മദിനമായ എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? നവംബർ 12. ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ S. രാധാകൃഷ്ണൻ. ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ഡോക്ടർ S. രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. ദേശീയ അക്ഷയ ഊർജ്ജ ദിനം എന്നാണ്? ആഗസ്റ്റ് 20. ദേശീയ അക്ഷയ ഊർജ്ജ ദിനം ആഗസ്റ്റ് 20 ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ്? തമിഴ്. തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2004 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ഭാരതരത്നം പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചിൽക്ക. ഈ ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മു കാശ്മീരിലെ വൂളാറാണ്. ഏറ്റവും വലിയ മരുഭൂമി രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ്. ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ആസാമിലെ മജുലി. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ. കൂടുതൽ ജനസംഖ്യയുള്ള നഗരം മുംബൈ. കൂടുതൽ നികുതിദായകരുള്ള നഗരം മുംബൈ. ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല അരിക്നർ അണ്ണാ സുവോളജിക്കൽ പാർക്ക് തമിഴ്നാട്. ഏറ്റവും വലിയ റോഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഏറ്റവും വലിയ മുസ്ലിം പള്ളി ജുമാ മസ്ജിദ്. ഏറ്റവും വലിയ വസതി രാഷ്ട്രപതി ഭവൻ. ഏറ്റവും വലിയ ഓഡിറ്റോറിയം ശ്രീ ഷൺമുഖാനന്ദ ഹാള്. ഏറ്റവും വലിയ സ്തൂപം കേസരിയ. ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം നർമ്മദയിലെ സർദാർ സരോവർ. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിലെ ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല. ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ആസാമിലെ ദിഗ്ബോയ്. ഏറ്റവും വലിയ ആശ്രമം അരുണാചൽ പ്രദേശിലെ തവാങ്. ഏറ്റവും വലിയ ലൈബ്രറി കൊൽക്കത്ത നാഷണൽ ലൈബ്രറി. ഏറ്റവും വലിയ കോട്ട രാജസ്ഥാനിലെ ചിത്തോർഗഡ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം കർണാടകയിലെ വരാഹി നദിയിൽ. ഏറ്റവും ഉയരം കൂടിയ കവാടം ബുലന്ദ് ദർവാസ. ഏറ്റവും ഉയരം കൂടിയ സ്മാരകം താജ്മഹൽ. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ തെഹരി ഡാം. ഉയരം കൂടിയ കമാന അണക്കെട്ട് കേരളത്തിലെ ഇടുക്കി ഡാം. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് ഹിമാചൽ പ്രദേശിലെ സിക്കിം. ഇന്ത്യയിലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ലഡാക്കിലെ ലേ എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനി സിയാച്ചിൻ ഗ്ലേസിയർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജമ്മു കാശ്മീരിലെ പീർ പാഞ്ചൽ റെയിൽവേ തുരങ്കം. ഏറ്റവും നീളം കൂടിയ റെയിൽവേ റൂട്ട് സർവീസ് ദിബ്രുഗഡ് കന്യാകുമാരി. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭുപൻ ഹസാരിക, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ച്, ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്, ഇന്ത്യയുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് മെഗസ്തനീസ്, നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്, ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി, അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി, പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി, ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എച്ച് ജെ ബാബ, ആറ്റം ബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാരാമണ്ണ, മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം, ബജറ്റിൻ്റെ പിതാവ് മഹലൻ നബീസ്, ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ, എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ, ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായി, വനം മഹോത്സവത്തിൻ്റെ പിതാവ് കെ എം മുൻഷി, വ്യവസായത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ, വ്യോമയാനത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ, ഓർണിത്തോളജിയുടെ പിതാവ് എയോ ഹ്യൂം, ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്ത്യ ഹിക്കി, പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ജെയിംസ് അഗസ്ത്യ ഹിക്കി, സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ, ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്, സംസ്കൃത നാടകത്തിൻ്റെ പിതാവ് കാളിദാസൻ, ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ, തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു, ഡൽഹി റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു, ആർമിയുടെ പിതാവ് സ്ട്രിംഗർ ലോറൻസ്, കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് വി ഒ ചിദംബരം പിള്ള, പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം, എപ്പിഗ്രാഫിയുടെ പിതാവ് ജെയിംസ് പ്രിൻസപ്പ്, സർക്കസിൻ്റെ പിതാവ് വിഷ്ണു പാന്ത് ഛത്രേ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ, ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു, ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു, ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ, ആദ്യ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി, ആദ്യ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആദ്യ വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജി, സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര, യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ, യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത മാതാ അമൃതാനന്ദമയി, ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദി, ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത വയലറ്റ് ആൽവ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി, സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്ത്, ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി, ആദ്യ വനിതാ ലെജിസ്ലേറ്റർ മുത്തുലക്ഷ്മി റെഡ്ഡി, ആദ്യ വനിതാ മേയർ താര ചെറിയാൻ, ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി, ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ, യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ വനിതാ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ, ആദ്യ വനിതാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ, വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത് കൗർ, ചൈനീസ് അംബാസിഡറായ ആദ്യ വനിത നിരുപമ റാവു, ബുക്കർ സമ്മാനം നേടിയ ആദ്യ വനിത അരുന്ധത റോയ്, ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ്, ഡൽഹി സിംഹാസനത്തിലേറിയ ആദ്യ വനിത റസിയ സുൽത്താന, ആദ്യ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായിക്, ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ബാനു അത്തയ്യ, ലോക സുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത പാരിയ, വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സുസ്മിത സെൻ, വിശ്വസുന്ദരി മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത ഇന്ദ്രാണി റഹ്മാൻ, സ്റ്റേഷൻ മാസ്റ്ററായ ആദ്യ വനിത റിങ്കു സിൻഹ റോയി, ഉർവശി അവാർഡ് നേടിയ ആദ്യ വനിത നർഗീസ് ദത്ത്, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത ആശ പൂർണാദേവി, ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇങ്ങനെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. മത്സ്യബന്ധനത്തിന് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ആദ്യ വനിത കെ സി ലേഖ. ഞാനിതെല്ലാം വായിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി ഇത് മനസ്സിലാക്കാവുന്നതാണ്, വായിച്ച് അല്ലെങ്കിൽ എഴുതി പഠിക്കുക. കൂടാതെ ഇതിൻ്റെ PDF നമ്മൾ നൽകുന്നുണ്ട്, അതുകൂടെ പ്രയോജനപ്പെടുത്തി പഠിക്കുക. എന്തായാലും ഞാനിത് സ്ക്രീനിൽ മൊത്തം കാണിക്കാം. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. നിലവിൽ 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവിയുള്ളത്. അത് ഏതൊക്കെയാണ്? തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിവയാണ്. ദേശീയ ദിനങ്ങൾ: ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമാണ്. ജനുവരി 12 യുവജന ദിനമാണ്. അതുപോലെ തന്നെ ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനമാണ്. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനമാണ്. സാങ്കേതിക വിദ്യാ ദിനമാണ് മെയ് 11. ഭീകരവാദ വിരുദ്ധ ദിനമാണ് മെയ് 21. അപ്പോൾ ഇതൊക്കെ സ്ക്രീനിൽ നോക്കി എഴുതിയെടുത്ത് പഠിക്കുക, എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് ഇപ്പോൾ. ഇതിൽ കേരളത്തിലെ ഊരാളികൾ എന്ന ആദിവാസി വിഭാഗം കേരളത്തിലെയാണ്. വിശേഷ ദിനങ്ങളും വ്യക്തികളും: ഇപ്പോൾ ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്, ജനുവരി 12. അതുപോലെ തന്നെ ദേശീയ മാതൃസുരക്ഷ ദിനം ഏപ്രിൽ 11 കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ്. ഇതും നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി പഠിക്കാവുന്നതാണ്. ഇന്ത്യയുടെ കര അതിർത്തി നീളം 15,106.7 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കര അതിർത്തി 15,106.7 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7,516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7,516.6 കിലോമീറ്ററാണ്. കടൽ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയായി കണക്കാക്കപ്പെടുന്നത്? 12 നോട്ടിക്കൽ മൈൽ. കടൽ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയായി കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? കന്യാകുമാരി. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 രാജ്യങ്ങളാണ്. അവ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7ആണ്. അവ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ: ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുടെ വടക്കേ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയാണ്. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവയാണ്. ഇന്ത്യയുടെ തെക്ക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപും. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 16. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 16ആണ്. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 2. അവ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 എണ്ണമാണ്. അവ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായും ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഒരേയൊരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 2 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരേയൊരു സംസ്ഥാനവുമായി മാത്രമേ അതിർത്തിയുള്ളൂ. അത് സിക്കിമും മേഘാലയയുമാണ്. സിക്കിം പശ്ചിമ ബംഗാളുമായും മേഘാലയ ആസാമുമായും മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? സിക്കിം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. 3 വർഷവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. 3 വർഷവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ്. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവയാണ്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഏക സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? മക്മോഹൻ ലൈൻ എന്നാണ്. ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക്മോഹൻ ലൈൻ എന്നാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയുടെ പേര് ഡ്യൂറൻഡ് ലൈൻ എന്നാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറൻഡ് ലൈൻ എന്നാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ LOC. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ LAC. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ LAC. PDF ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പർ 8593069806 എന്ന നമ്പറിൽ PDF ആവശ്യമുണ്ട് എന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ PDF നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1872-ലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1872-ലാണ്. ഇന്ത്യയിലെ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടന്ന വർഷം 1881 നടത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്? 10 വർഷം കൂടുമ്പോൾ. ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം 1951 ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം 1951 ആണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂർ. 1836-ൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടന്നത്. പുരാതന ഇന്ത്യയിൽ ആദ്യമായി കനേഷുമാരിക്ക് തുടക്കമിട്ട ഭരണാധികാരി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. പുരാതന ഇന്ത്യയിൽ ആദ്യമായി കനേഷുമാരിക്ക് തുടക്കമിട്ട ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യനാണ്. സെൻസസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 246. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 246 ആണ്. സെൻസസ് ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റ്. സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്ന വർഷം ഏതാണ്? 2011. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്നത് 2011-ലാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 1. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതും രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 121 കോടി. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടിയാണ്. ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെമോഗ്രാഫി. ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെമോഗ്രാഫി. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ ദിനം എന്നാണ്? 1987 ജൂലൈ 11. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത് 1987 ജൂലൈ 11-നാണ്. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11-നാണ്. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 9403:1000. അതായത് ഇന്ത്യയിൽ 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകളാണ് ഉള്ളത്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084:1000 ആണ്. അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ദാമൻ ആൻഡ് ദിയു. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ആൻഡ് ദിയു ആണ്. ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? 69. ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 69 വയസ്സാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മഹാരാഷ്ട്രയിലെ താനെ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മഹാരാഷ്ട്രയിലെ താനെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ദിബാങ് വാലി. അരുണാചൽ പ്രദേശിലെ ദിബാങ് വാലിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിലുള്ള പട്ടികജാതിക്കാരുടെ ശതമാനം എത്രയാണ്? 16.6%. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിലുള്ള പട്ടികജാതിക്കാരുടെ ശതമാനം 16.6%ആണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡാണ്. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിൽ പട്ടികവർഗക്കാർ എത്ര ശതമാനമാണ്? 8.6%. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിൽ പട്ടികവർഗക്കാർ 8.6%ആണ്. പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. പട്ടികവർഗക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മിസോറാം. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മിസോറാമാണ്. അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. UN-ൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2028-ഓടുകൂടി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാകുന്നത് ഏത് നഗരമാണ്? ഡൽഹി. യുഎന്നിൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2028ഓടുകൂടി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാകുന്നത് ഡൽഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം ഏതാണ്? കേരളം. സാക്ഷരത കുറഞ്ഞ സംസ്ഥാനം ബീഹാറുമാണ്. ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളവും കുറവ് ബീഹാറിലുമാണ്. ഇന്ത്യയിൽ സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിൽ സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും ഇന്ത്യയിൽ സാക്ഷരത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലിയുമാണ്. ഇന്ത്യയിൽ വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ സംസ്ഥാനം മേഘാലയയാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം നാഗാലാൻഡാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ദാദ്ര ആൻഡ് നഗർ ഹവേലി. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലിയാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 2000 മെയ് 11. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 2000 മെയ് 11 ആണ്. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹി. ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 74.04. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് 74.04 ആണ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? സെർച്ചിപ്പ്, മിസോറാം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മിസോറാമിലെ സെർച്ചിപ്പ് ജില്ലയാണ്. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? അലിരാജ്പൂർ. മധ്യപ്രദേശിലെ അലിരാജ്പൂറാണ് ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.